ഡൽഹിയിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് റോഡിൽ ഉപേക്ഷിച്ചു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നാവിക ഉദ്യോഗസ്ഥനാണ് റോഡരികിൽ ചോരയിൽ കുളിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ഒഡീഷ സ്വദേശിയ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, രാജ്യത്തെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും നേരത്തെ ഉണ്ടായ ഒരു പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ഇതെന്താണ് സംഭവിച്ചത് നിതിൻ? ഉന്മേഷ്, ഇന്നലെ രാവിലെ ഏതാണ്ട് മൂന്നരയോടുകൂടിയാണ്, പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഈ നാവിക ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ രക്തം പുരണ്ട വസ്ത്രവുമായി ഒരു യുവതി റോഡരികിൽ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ഉടൻ തന്നെ ഈ നാവിക ഉദ്യോഗസ്ഥൻ പോലീസിനെ വിളിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പെൺകുട്ടി ബലാത്സംഗത്തിനിരയെന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ എന്തായാലും പുറത്തുവരുന്നത്. പോലീസ് ഇപ്പോൾ നിന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെ മൊഴി ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. ചില വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നത് സരൈകാലക്കാരന് ഈ സംഭവം നടക്കുന്ന സരൈകാലക്കാൽ വെച്ചല്ല, മറ്റു സ്ഥലത്ത് പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി അതിനുശേഷം സരൈകാലക്കാൻ എന്ന സ്ഥലത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജ്ജിതമാക്കി വരികയാണ്. CCTV എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് പങ്കുവയ്ക്കുന്ന മറ്റൊരു വിവരം, ഏതാണ്ട് ഒരു വർഷമായി പെൺകുട്ടി ഡൽഹിയിൽ ഉണ്ടെന്നാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒഡീഷ സ്വദേശിയായ യുവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ കേസെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് പിന്നീട് പെൺകുട്ടി ഡൽഹിയിൽ ഉണ്ടെന്ന് വിരുത്തുന്ന വീട്ടുകാർ ഡൽഹിയിലെത്തി പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പെൺകുട്ടി അത് നിരാകരിക്കുകയായിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ തന്നെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടി ഇപ്പോൾ ബലാത്സംഗത്തിനിരയെ എന്നാണ് വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പെൺകുട്ടികളിൽ നിന്ന് ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ CCTV കേന്ദ്രത്തിൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നാവിക ഉദ്യോഗസ്ഥനാണ് ഈ പെൺകുട്ടിയെ റോഡരികിൽ രക്തപുരുടെ വസ്ത്രവുമായി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് പോലീസ് ഇവിടെ എത്തി ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്, നിതിൻ, ഇപ്പോൾ പുലർച്ചെയുണ്ടായ സംഭവമാണല്ലോ, പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ പ്രതികളെ കുറിച്ച്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പോലീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയിൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ പെൺകുട്ടി കൃത്യമായ മറുപടി ഈ എത്ര പേരുണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് സംബന്ധിച്ച് ഒരു വിശദമായ ഒരു മൊഴി പോലീസിന് കൈമാറിയിട്ടില്ല. ഇപ്പോൾ ഒരു മൊഴി എടുക്കാൻ പറ്റൊരു സാഹചര്യമല്ല പെൺകുട്ടിയുടെ അവസ്ഥയെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ മൊഴി വൈകാതെ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഈ സംഭവം നടക്കുന്ന ഏതാണ്ട് മണിക്കൂർ മുമ്പുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. സരൈകാലക്കാൻ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും പെൺകുട്ടി താമസിക്കുന്ന സൗത്ത് ഡൽഹിയിലെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജ്ജിതമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലാണ് യുവതിയെ ബലാത്സംഗം ചെയ്ത് റോഡിൽ ഉപേക്ഷിച്ചത്. പോലീസിന്റെ അന്വേഷണം ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ സംബന്ധിച്ച്